ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് കരുനാഗപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ലെൻസ്ഫെഡ് കരുനാഗപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തില് നമ്മുടെ പ്രകൃതിയില് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചി കേരളത്തിൽ ഒരു വീട് എന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. നമ്മുടെ സുന്ദരമായ ഭൂപ്രകൃതിയോടൊപ്പം തന്നെ നമുക്കിവിടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം എന്നൊക്കെ ഉള്ളതൊക്കെ അതിന്റെ പ്രധാന ഘടകങ്ങളാണ്. അങ്ങനെ ഒരു വീട് ആഗ്രഹിച്ച് പണി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളെയാണ് തിരക്കി വരുന്നത് അല്ലേ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ കൊച്ചുനാടിൽ വീട് വെക്കുന്നതിന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ? പ്ലാൻ അപ്രൂവലായി അനുമതി ഒന്നും വേണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് വീടുകൾ പണിഞ്ഞു പോയി, ആ കാലമൊക്കെ പോയി. നിയമങ്ങൾ വന്നു. നമ്മുടെ ഏതെ സമൂഹത്തിന്റെയും നാഗരികതയുടെയും ഒക്കെ പ്രവർത്തനത്തിന് നിയമങ്ങൾ അനിവാര്യമാണ്. ആ നിയമങ്ങൾ ചിലപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ ചിലപ്പോൾ ബാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങളുടെ പ്രവർത്തനത്തിന് സുതാര്യമായി പോകാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യവും നമ്മുടെ സർക്കാരിനുണ്ട്. അപ്പോൾ അങ്ങനെ 3 സെന്റുള്ളവർക്കും 2 സെന്റുള്ളവർക്കും ഒക്കെ വീട് വെക്കണം. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. 3 മീറ്റർ വിടണം, വീട് നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ആണ് മുന്നിട്ട് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വീടിന്റെ പണികളും നടക്കുന്നുണ്ട്. ലെൻസ്ഫെഡ് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അംഗം എസ് ബി ബിനു മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എസ് ജെ ഷീജ, വി ബിനുലാൽ, ബഷീർ അഹമ്മദ്, പി മോഹനകുമാർ, സി രാഹുലൻ, കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വി കൈലാഷ്കുമാറിനെ പ്രസിഡന്റായും അൻസിയാസിസിനെ സെക്രട്ടറിയായും പി പ്രമോദിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.